ഉറപ്പാട് 21-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളുവാൻ സ്വാതന്ത്ര്യമുള്ളത്? ഉത്തരം, എബ്രായ ദാസന്. പുറപ്പാട് 21:2. രണ്ടാമത്തെ ചോദ്യം, ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്ത്? ഉത്തരം, മരണശിക്ഷ. പുറപ്പാട് 21:12. മൂന്നാമത്തെ ചോദ്യം, തന്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്ത്? ഉത്തരം, മരണശിക്ഷ. പുറപ്പാട് 21:15. നാലാമത്തെ ചോദ്യം, ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കയാകട്ടെ, അവന്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്ത്? ഉത്തരം, മരണശിക്ഷ. പുറപ്പാട് 21:16. അഞ്ചാമത്തെ ചോദ്യം, തന്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്ത്? ഉത്തരം, മരണശിക്ഷ. പുറപ്പാട് 21:17. ആറാമത്തെ ചോദ്യം, ഒരുത്തൻ അടിച്ച് തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ ചെയ്യേണ്ടത് എന്ത്? ഉത്തരം, അവൻ കണ്ണിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. പുറപ്പാട് 21:26. ഏഴാമത്തെ ചോദ്യം, ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ എന്തു ചെയ്യണം? ഉത്തരം, കല്ലെറിഞ്ഞു കൊല്ലണം. പുറപ്പാട് 21:28. എട്ടാമത്തെ ചോദ്യം, കാള ഒരു ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് എത്ര ശേക്കൽ വെള്ളി കൊടുക്കണം? ഉത്തരം, 30 ശേക്കൽ. പുറപ്പാട് 21:32. ഒൻപതാമത്തെ ചോദ്യം, ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയോ കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ എന്ത് ചെയ്യണം? ഉത്തരം, കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിന്റെ യജമാനന് തൃപ്തി വരുത്തേണം. പുറപ്പാട് 21:33-34 വാക്യങ്ങൾ. പത്താമത്തെ ചോദ്യം, 21-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം, 36. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.